പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്ദിരായ വിദീയ സഹോദരരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആനീത് ഞായറാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമോതുന്നു. നമുക്ക് സുവിശേഷം വായിച്ച് ആരംഭിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. മറയ്ക്കുന്നു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഈ സുവിശേഷത്തെ 2 ഭാഗമായി തിരിച്ചിരിക്കുന്നു. 1-ാം അധ്യായത്തിലെ ഒരു മുഖവരിക്ക് ശേഷം 2-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ഉള്ള ഭാഗത്തെ ആണ് ദ ബുക്ക് ഓഫ് സൈൻസ്, അടയാളങ്ങളുടെ പുസ്തകം. അതിനുശേഷമുള്ള 12 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ ബുക്ക് ഓഫ് ഗ്ലോറി എന്നാണ് പറയുക. കർത്താവ് പ്രവർത്തിച്ച അടയാളങ്ങൾ പെട്ടെന്നൊന്ന് ഓർക്കാം. 7 അടയാളങ്ങളാണുള്ളത്. വെള്ളം വീഞ്ഞാക്കിയത്, രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയത്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചത്, 5000 പേർക്ക് അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത്, വെള്ളത്തിൻ്റെ മീതെ നടന്നത്, പിറവിക്കുരുടനെ സൗഖ്യമാക്കിയത്, ലാസറിനെ ഉയർപ്പിച്ചത്. അങ്ങനെ 7 അടയാളങ്ങളുള്ളതിൻ്റെ 3-ാമത്തെ അടയാളമാണ് ഇതിന് തൊട്ട് മുമ്പ് നടന്നത്. യേശു ഒരു തളർവാദ രോഗിയെ, 38 വർഷം തളർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ഓരോ അടയാളവും വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിനെ പിൻചൊല്ലുവാനുമുള്ള ക്ഷണം അതിനെത്തുണ്ടായിരുന്നു. ഉദാഹരണമായി ആദ്യത്തെ അത്ഭുതം അല്ലെങ്കിൽ ആദ്യത്തെ അടയാളം യേശു പ്രവർത്തിച്ച ശേഷം എന്താണ് പറഞ്ഞത്? യോഹന്നാൻ ശ്ലീഹ
തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ യേശു നടത്തിയ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ അടയാളത്തിൻ്റെയും അവസാനം എന്താണ്? അവസാനം എന്തായിരിക്കണം? അത് കാണുന്നവരും കേൾക്കുന്നവരും കർത്താവിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുന്നത് വഴി അവരെ രക്ഷപ്പെടണം. യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് എഴുതി, 20:30-31 ഇങ്ങനെ പറയുന്നു: ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ വിശ്വാസത്തിലേക്കുള്ള ക്ഷണമായിരുന്നു ഒരു അടയാളവും. എന്നാൽ യേശുവിനോട് ശത്രുത പുലർത്തിയവർക്ക് അത് ഒരു സ്കാൻഡൽ, ഒരു ഉതപ്പ് ആയിരുന്നു. യേശു തളർവാന്ത രോഗിയെ സൗഖ്യപ്പെടുത്തിയത് ഒരു ശാബത ദിവസമാണ്. അതിനാൽ യഹൂദന്മാർ അവനെ എതിരായി കോപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിനോട് ശത്രുത പുലർത്തിയ പുരോഹിതന്മാർ, പ്രീശന്മാർ, സദൂക്കായർ, ഇവരെല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്: നീ ആരാണ്? എന്ത് അധികാരമാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? നിനക്ക് അധികാരമുണ്ടെന്നുള്ളതിന് എന്തടയാളമാണ് നീ കാണിക്കുക? യോഹന്നാൻ്റെ സുവിശേഷം 2:2 യേശു ദൈവാലയം ശുദ്ധീകരിച്ച ശേഷം എല്ലാവരും ചോദിച്ച ചോദ്യം ഇതാണ്: എന്ത് അധികാരത്തോടുകൂടിയാണ് നീ ഇവിടെ കൽപ്പിക്കുന്നത്? ലൂക്കാ 20:2 അതുതന്നെ ചോദിക്കുന്നു: ആരാണ് നിനക്ക് അധികാരം നൽകിയത്? തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം രണ്ട് കാര്യങ്ങൾ ശത്രുക്കൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ. ഒന്ന്, യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. 2, യഹൂദർ യേശുവിനെ വധിക്കുവാൻ പരിശ്രമിച്ചു. അതിനാൽ യേശുവിനെ സംബന്ധിച്ച് തന്നെ തന്നെ പ്രതിരോധിക്കുവാൻ, തന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യുവാൻ യേശുവിന് ആവശ്യമായി വന്നു. യേശു ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തെളിയിക്കുന്നത് പിതാവും താനും ഒന്നാണ്. അതിനാൽ യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. ദൈവം യേശുവിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് യേശുവിനെ സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. 1, പിതാവ് ജീവൻ നൽകുന്നതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:21. 2, പിതാവ് വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:22. നമ്മൾ സസൂക്ഷ്മം പഠിക്കുമ്പോൾ ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഡിവൈൻ പ്രിറോഗറ്റീവാണ്, ദൈവത്തിൻ്റെ ഒരു സവിശേഷ അധികാരമാണ് ജീവൻ നൽകുക എന്നുള്ളത്. 1 സാമുവേൽ 2:6, കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ പ്രിറോഗറ്റീവാണ്, ജീവൻ എടുക്കുക, ജീവൻ കൊടുക്കുക. 2 രാജാക്കന്മാർ 5:7, അതിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലം,
സിറിയയിലെ രാജാവിൻ്റെ സൈന്യാധിപൻ നാമാൻ കുഷ്ഠരോഗം പിടിപെട്ടു. ആ നാട്ടിലെ സുലഭമായിട്ടുള്ള ചികിത്സകളെല്ലാം എടുത്തു, എന്നിട്ട് ഫലമുണ്ടായില്ല. പക്ഷേ നാമാൻ്റെ വീട്ടിൽ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു യഹൂദ ബാലികയുണ്ടായി. യഹൂദ ബാലിക അവിടുത്തെ ജമാനത്തിയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന് ഏത് രോഗവും സൗഖ്യമാക്കും. അത് കേട്ട് വിശ്വസിച്ച നാമാൻ രാജാവിനെ സമീപിച്ച് ഇസ്രായേലിലേക്ക് പോകാനും ചികിത്സ തേടാനും ഒരു ലെറ്റർ ഓഫ് ഓതറൈസേഷൻ എന്നുള്ള നിലയിൽ ഒരു അധികാര കൽപ്പന വാങ്ങിക്കുന്നു. പക്ഷേ കൽപ്പന ഫോർമുലേറ്റ് ചെയ്ത് തെറ്റിപ്പോയി. പ്രവാചകൻ്റെ അടുത്ത് ഇവനെ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നല്ല രാജാവ് എഴുതിയിരുന്നത്. ഞാൻ അധികാര കൽപ്പന കൊടുത്ത് ഇവനെ വിടുന്നു, നീ അവനെ സുഖപ്പെടുത്തി തിരികെ അയക്കണം എന്നാണ് കൽപ്പനയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇസ്രായേലിലെ രാജാവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കാരണം ഒരാളെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവനൊരു പുതുജീവൻ കൊടുക്കുന്നതിന് തുല്യമായി. അപ്പോൾ ഈ രാജാവിൻ്റെ, ഇസ്രായേലിലെ രാജാവിൻ്റെ പ്രതികരണം, ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാനെന്താ ദൈവമാണോ? ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ, യേശു പറഞ്ഞു, പിതാവ് മനുഷ്യർക്ക് ജീവൻ നൽകുന്നത് പോലെ നൽകാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അതുപോലെ മനുഷ്യനെ വിധിക്കാനുള്ള അധികാരവും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു, പിതാവ് ആരെയും വിധിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും യഹൂദന്മാർ കലി കൊണ്ടു എന്നുള്ളതിൽ യാതൊരു അതിശയമില്ല. കാരണം ആരെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനം അവകാശപ്പെട്ടാൽ അവനെ കൊലയ്ക്ക് വിധിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ നിയമം. മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളതും ദൈവികമായ അധികാരമാണ്. സങ്കീർത്തനം 94:2 ഇപ്രകാരം നാം വായിക്കുന്നു, പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രത്യക്ഷനാകണമേ, ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ. ദൈവത്തിൻ്റെ അവകാശമാണ് ഭൂമിയെ വിധിക്കുക എന്നുള്ളത്. ദാനിയേലിൻ്റെ പുസ്തകം 7:9-10 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പുരാതനനായവൻ ഉപവിഷ്ടനായി ന്യായാധിപ സഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടി മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു, അവനെ പുരാതനനായവൻ്റെ മുമ്പിൽ ആനയിച്ചു, എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകപ്പെട്ടു. ദാനിയേലിൻ്റെ പുസ്തകം 7:7 നമുക്കറിയാവുന്നതുപോലെ ഒരു മെസ്സിയാനിക് പ്രോഫസിയാണ്, കർത്താവായ യേശുമിശിഹായുടെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. മരണത്തിന് ശേഷം നമ്മൾ, ഞങ്ങളൊക്കെ പഠിച്ച സൺഡേ സ്കൂൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ്റെ അന്ത്യം 4, മരണം, വിധി, സ്വർഗം, നരകം. വാസ്തവത്തിൽ അത് മൂന്നേ ഉള്ളൂ, സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന് പറയുമ്പോൾ മൂന്ന് അന്ത്യങ്ങളേ ഉള്ളൂ. നിശ്ചയമുള്ള, നമുക്ക് മനുഷ്യജീവിതത്തിൽ നിശ്ചയമുള്ള ഏക കാര്യം, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്നുള്ളത്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും അനിശ്ചിതത്വമുള്ള ഒരു കാര്യം മരണസമയമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ജീവനോട് പറ്റിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഇപ്പോൾ ജനിച്ചു വീണ ആ കുഞ്ഞുപോലും അവൻ്റെ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, ഇനി അങ്ങ് മരിച്ചാൽ മതി എന്നൊക്കെ പറയുമെങ്കിലും അവരും ജീവനോട് പറ്റിച്ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവനിൽ കൊതിയില്ലാത്ത ആരുമില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ജീവനെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ ലോകത്തിൽ എത്ര രാജാക്കന്മാരും ചക്രവർത്തികളും മാർപ്പാപ്പമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവരുടെ സമയമായപ്പോൾ പോയി എന്നുള്ളതല്ലാതെ ആരും ഈ ലോകത്തിൽ ചിരഞ്ജീവികളായിട്ട് ഇവിടെ ജീവിക്കുന്നില്ല. നമ്മുടെ ജീവൻ നിലനിർത്താൻ എന്ത് ചെയ്യണം? ജീവിക്കുക മാത്രമല്ല, നിത്യതയിൽ ജീവിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം, നിത്യമായി ജീവിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർക്കോ സഹോദരങ്ങൾക്കോ നമ്മുടെ ഡോക്ടർമാർക്കോ ഒന്നും നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ലെങ്കിൽ ആരാണ് ഈ ജീവൻ പിടിച്ചു നിർത്തുന്നത്? നിത്യനായ ദൈവമല്ലാതെ ആർക്കും ഈ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കുക. എന്നാൽ ജീവൻ നൽകുക, മനുഷ്യരെ വിധിക്കുക, ഈ രണ്ടധികാരവും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കർത്താവായ യേശു മിശിഹായുടെ പറ്റിച്ചേർന്ന് ജീവിക്കുന്നതാണ് നമ്മുടെ നിത്യജീവൻ്റെ അടിസ്ഥാനം. നമ്മൾ പ്രഭാത പ്രാർത്ഥനയിൽ ചൊല്ലുന്ന, എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 63. എൻ്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു എന്നാണ് നമ്മൾ ചൊല്ലുന്ന നമസ്കാരത്തിൽ അതിൻ്റെ ഭാഷ്യം. എന്നാൽ പിന്തുടരുകയല്ല, പറ്റിച്ചേരുക എന്നുള്ളതാണ്. മൈ സോൾ ക്ലിങ്സ് ടു യു. അതിനാൽ കർത്താവായ യേശുവിനോട് പറ്റിച്ചേർന്ന്, അവനിൽ വിശ്വസിച്ച്, സ്വന്തം ജീവിതം അവനിൽ അർപ്പിച്ച് പോകുന്നവർക്കാണ് നിത്യജീവൻ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ മരിച്ചവരെക്കുറിച്ചല്ല എന്ന് പറയുന്നു. പിന്നെയോ, മരണശേഷം ജീവൻ തരുവാൻ കഴിവുള്ളവനെക്കുറിച്ചാണ് ഇവിടെ പറയുക. എന്നാൽ മരണം നമുക്കൊരു പേടി സ്വപ്നമാണ്. വലിയ നോമ്പിലേക്കുള്ള ഈ ഒരുക്കത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണണം? മരണത്തിൻ്റെ നിഴലിൽ ജീവിതത്തെ കാണുക, അതിനേക്കാൾ മെച്ചം നിത്യതയുടെ വെളിച്ചത്തിൽ ജീവനെ കാണുക. എങ്ങനെയാണ് നമ്മുടെ ഭൗമികമായ യാഥാർത്ഥ്യങ്ങളെ നിത്യതയുടെ വെളിച്ചത്തിൽ വിലയിരുത്തുക? റോമർ 8:18 പൗലോസ് ലീഹ പറഞ്ഞു, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും കഷ്ടപ്പാടുകളാണ്, രോഗമാണ്, തൊഴിലില്ലായ്മയാണ്, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്കര പേടിയാണ്. പക്ഷേ പൗലോസ് ലീഹ പറയുന്നു, വരാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ കാണുവാൻ ഈ വലിയ നോയമ്പ് നമ്മളെ ക്ഷണിക്കുന്നു. നമ്മുടെ മരിച്ചുപോയവരെ ഓർക്കാം. പ്രധാനമായിട്ട് നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതുപോലെ, നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ നമ്മളെ പഠിപ്പിച്ച എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമുക്കറിയാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഗുരുക്കന്മാർ, ആചാര്യന്മാർ, ഉപകാരികൾ എന്നുവേണ്ട, നമ്മുടെ ജീവിതത്തോടെ ബന്ധപ്പെട്ട് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാകും. ഈ ഞായറാഴ്ച സെമിത്തേരിയിൽ പോയി നമ്മുടെ പരേതർക്ക് വേണ്ടി ധ്രുവ പ്രാർത്ഥന നടത്തുന്ന പതിവുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവരവരുടെ സെമിത്തേരിയിൽ പോയി അവരുടെ ബന്ധുക്കളെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ധാരാളം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കേണ്ട കാര്യമില്ല.
മലങ്കര ആരാധനക്രമത്തിൽ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. മുമ്പ് പള്ളികൾ പണിതിരുന്നപ്പോൾ പള്ളികളുടെ കിഴക്ക് വശത്താണ് സെമിത്തേരി പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു നിയമം കാണുന്നില്ല. മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുക. ഇപ്പോൾ വൈദികൻ കിഴക്കോട്ട് തിരിഞ്ഞ് ആശീർവദിക്കുന്നുണ്ട്. ഈ ആശീർവാദം ആർക്കുള്ളതാ? കിഴക്ക് വശത്ത് സെമിത്തേരിയിൽ അടക്കപ്പെട്ടിട്ടുള്ളവർക്കാണ്. പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് മദ്ബഹായിലുള്ളവർക്ക് ആശീർവാദം കൊടുക്കുന്നു. അതിനുശേഷമാണ് ജനത്തിന് ആശീർവാദം കൊടുക്കുക. അപ്പോൾ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിലുള്ളതാണ് ബലിപീഠം. കിഴക്ക് മരിച്ചുപോയവർ, പടിഞ്ഞാറ് ഇപ്പോൾ ജീവിക്കുന്നവർ, അതിലെ നടുക്ക് ബലിപീഠം. ഈ ബലിപീഠത്തിൽ നിന്നാണ് കൃപകൾ. കാർമികൻ അവസാന ആശീർവാദം കൊടുക്കുമ്പോൾ പറയും, ദൂരസ്ഥരെ സമീപസ്ഥരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരെ, മാമോദീസായുടെ മുറോനഭിഷേകത്താൽ മുദ്രകുത്തപ്പെട്ടവരെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും ഓർക്കുകയാണ്. കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധരുടെ സംസർഗം എന്ന് പറയുമ്പോൾ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടവർ മാത്രമല്ല, പിന്നെയോ സത്യവിശ്വാസത്തോടുകൂടി ജീവിക്കുകയും കർത്താവിൽ നിദ്രയടയുകയും ചെയ്ത എല്ലാവരും നമ്മളെ സംബന്ധിച്ച് വിശുദ്ധരാണ്. അവർ ദൈവരാജ്യത്തിലാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള പാതയിലാണ്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ചിലരെങ്കിലും അവരുടെ പാപവും ബലഹീനതയും മൂലം ഇതുവരെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാത്തവർക്ക് നമ്മുടെ പ്രാർത്ഥന, നമസ്കാരം, കുർബാന, ത്യാഗങ്ങൾ, ദുവപ്രാർത്ഥന ഇവയെല്ലാം നമുക്ക് അർപ്പിക്കാം. നന്ദി ചൊല്ലേണ്ടവരാണ് നമ്മൾ മരിച്ചവരുടെ മുമ്പിൽ. കാരണം നമുക്കുള്ള എല്ലാം അവരിൽ നിന്ന് കിട്ടിയതാണ്. അവരുടെ വിശ്വാസമാണ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന്. നമ്മൾ ഇപ്പോൾ സുഖമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ പിതാമഹന്മാർ എന്തുമാത്രം ഈ തലമുറയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം വഴിയായി സഭയെ ബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നന്ദിപൂർവ്വം അനുസ്മരിച്ച് എല്ലാ മരിച്ചുപോയവരെയും ദൈവസന്നിധിയിൽ കരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ.